സംസ്ഥാനത്ത് 5 മാസങ്ങൾക്കിടെ ലഹരി കേസുകളിൽ ഉൾപ്പെട്ടത് 70 വിദ്യാർത്ഥികളാണ്. ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണിത്. കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 45 കേസുകൾ കോട്ടയത്ത് മാത്രം എക്സൈസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാർക്കോട്ടിക് കേസുകളിൽ എറണാകുളവും കോട്ടയവുമാണ് മുന്നിൽ. എം ജി പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്തു നിന്ന്. മാതാപിതാക്കൾക്കൊക്കെ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്. പ്രതീഷ്, ഏറ്റവും അപകടം പിടിച്ച നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നോൺ ഇഷ്യൂ ഒക്കെ വിവാദമുണ്ടാക്കിയ ദിവസങ്ങളോളം ചർച്ച ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം ഇഷ്യൂകൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പറയൂ. ഐസ്കീൻ, തീർച്ചയായും കഴിഞ്ഞ കുറേ നാളുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ സംസ്ഥാനത്ത് ലഹരി ഉപയോഗിക്കുന്നവരിലും ഒപ്പം ലഹരി വിപണനം ചെയ്യുന്നതിലും വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഏറ്റവും പുതിയ കണക്ക്, സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഈ വിദ്യാർത്ഥികൾ വലിയ തോതിൽ ഇതിൽ അകപ്പെടുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കഴിഞ്ഞ 5 മാസത്തിനിടെ, അതായത് 2024 ജനുവരി 1 മുതൽ മെയ് 31 വരെ 70 വിദ്യാർത്ഥികളാണ് ലഹരി കേസുകളിൽ പ്രതികളായിട്ടുള്ളത്. 70 കേസുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എക്സൈസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോട്ടയം ജില്ലയിലാണ്. 45 കേസുകളാണ് കോട്ടയം ജില്ലയിൽ ലഹരി കേസുകളിൽ വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. തൊട്ട് പിന്നിൽ എറണാകുളം ജില്ലയാണ്. 19 കേസുകൾ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 5 കേസുകളും വയനാട് ജില്ലയിൽ 1 കേസുകളുമാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ലഹരി കേസുകളിൽ വിദ്യാർത്ഥികൾ അകപ്പെടുന്നു അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നെങ്കിലും അവരുടെ ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ ഒരു കാരിയറായി തന്നെ വിദ്യാർത്ഥികൾ മാറുന്നു എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്ന കാര്യം. വളരെ ആശങ്കപ്പെടുത്തുന്ന, എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ തന്നെയാണ് ഇത് പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ 15 മാസത്തിനിടെ സംസ്ഥാനത്ത് ലഹരിയുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകളിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 15 മാസത്തിനിടെ രജിസ്റ്റർ ചെയ്ത അബ്കാരി കേസുകളുടെ എണ്ണം 23,387 ആണ്. അതേസമയം NDPS കേസുകൾ, നാർക്കോട്ടിക് കേസുകൾ 15 മാസത്തിനിടെ 9,889 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സിന്തറ്റിക് ലഹരി അടക്കം ഉപയോഗിക്കുന്നവരുടെ അല്ലെങ്കിൽ അവർക്കെതിരെ എടുത്ത കേസുകളാണ് 9,389. ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലകൾ ഒന്ന് എറണാകുളവും മറ്റൊന്ന് കോട്ടയവുമാണ്. എറണാകുളം ജില്ലയിൽ 1,141 നാർക്കോട്ടിക് കേസുകളാണ് 15 മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തൊട്ട് പിന്നിൽ കോട്ടയം ജില്ലയാണ്. 1,014 കേസുകളും കോട്ടയം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിലും 700 മുകളിൽ കേസുകളാണ് 15 മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എക്സൈസിൻ്റെയും പോലീസിൻ്റെയും അടക്കം പരിശോധനകൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്നുണ്ട്. സർക്കാർ തന്നെ അത്തരത്തിൽ പരിശോധന ശക്തമാക്കുന്നുവെന്ന് പറയുമ്പോഴും നേരത്തെ ഈ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിന് വിമുക്തി അടക്കമുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറേ നാളുകളായി ആ പദ്ധതി കാര്യമായി ഒരു ഫലം കാണുന്നില്ല അല്ലെങ്കിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുകൂടി ഒരു ആക്ഷേപം സമൂഹത്തിന് ഇടയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് 70 വിദ്യാർത്ഥികൾ 5 മാസത്തിനിടെ ലഹരി കേസുകളിൽ ഉൾപ്പെട്ടു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.